السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എവിടെയും അള്ളാഹു മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഒരു ആയത്ത് നിങ്ങൾക്ക് കാണില്ല. ഇന്നല്ലാഹ മഅൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുള്ള ആയത്ത് കാണില്ല. മറിച്ച് മുഅ്മിനുകളുടെ കൂടെ അള്ളാഹു ഉണ്ട്, മുത്തഖികളുടെ കൂടെ അള്ളാഹു ഉണ്ട്, മുഹ്സിനുകളുടെ കൂടെ അള്ളാഹു ഉണ്ട്. അതൊക്കെ വലിയ വലിയ ദറജകളാണ്. നമ്മൾ നമ്മുടെ വിശ്വാസം കൊണ്ട്, ഒരുപാട് സൽക്കർമ്മം കൊണ്ട് നമ്മൾ ആ ദറജയിലേക്ക് എത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും വേറെ ഒരു കാര്യം ചെയ്യാം. അത് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉറപ്പായിട്ട് നമ്മളെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കുക എന്നാണ്, സബർ ചെയ്യുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. സബർ ചെയ്യുന്നവരെ കൂടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴും എപ്പോഴും ഉണ്ടാകും. ക്ഷമ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങൾക്ക് നമുക്ക് വളരെ 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 അത്യാവശ്യമുള്ള വലിയ ഒരു ഗുണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും നല്ല ഭാഗ്യവന്മാർക്ക് അല്ലാതെ ആർക്കും അത് ലഭിക്കില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്ഷമ ഉണ്ടാവേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിതീവ്രമായ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, അപ്പോഴാണ് ക്ഷമിക്കേണ്ടത്. ആ ക്ഷമ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ക്ഷമിക്കണം. ഇത് ഞാൻ പ്രത്യേകിച്ചും പറയാൻ കാരണം, കോളേജിലേക്ക് നമ്മൾ കാണാറുണ്ട് നല്ല ദീനിയായി പറദ ധരിച്ചിട്ടുണ്ട്, കയ്യിൽ നല്ല ദസ്ബിയുണ്ട്, ആ മെഷീനൊക്കെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹു അൽഹംദുലില്ലാഹ് അക്ബർ എല്ലാം ചെല്ലുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊരു മരണം കാണുമ്പോൾ തനി ജാഹിലിയത്ത് പോലെ നെഞ്ചിത്ത് മാറോട് മാറ്റടിച്ചിട്ട് ഒച്ചത്ത് ശബ്ദം ഉണ്ടാക്കും. സഹോദരന്മാര് ശബ്ദം മൊത്തം വാർഡ് മുഴുവനും ജനങ്ങളെല്ലാവരും കേൾക്കുക, ഒച്ചത്തിലുണ്ട് അട്ടഹസിച്ച് കരയും. വേറെ ഒരു സ്ത്രീ അറിയാ വളരെ വലിയ പ്രസംഗിക്കുകയും ദീനും എല്ലാം ഉണ്ട്. എന്നാ ആ സ്ത്രീയുടെ സഹോദരിയുടെ മകനെ ആംബുലൻസിലേക്ക് കൊണ്ടുപോ, മരണപ്പെട്ടിട്ടൊന്നുമില്ല, ഒരു അസുഖം കാരണം ഒരു ആംബുലൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ പട്ടഹസിച്ചിട്ട് ഹോസ്പിറ്റലിൽ മൊത്തം ശബ്ദം കേൾക്കുക. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷമ പറയുന്നത് ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഉണ്ടാവണം. അതല്ലാതെ ഇപ്പോ നമ്മുടെ മകൻ, നമ്മുടെ മകൾ എന്തെങ്കിലും നമ്മുടെ സ്വന്തം വേണം, മരണപ്പെട്ടിട്ട് രണ്ടു കൊല്ലം കേട്ട് ഞാൻ ക്ഷമിക്കുന്നുണ്ട് 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 പറയുന്ന അർത്ഥമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട സഹോദരന്മാർ, തീർച്ചയായിട്ടും 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 നമുക്കൊക്കെ ഒരുപാട് ദുഃഖം ഉണ്ടാവും, ഒരുപാട് കണ്ണീര് വരും, തീർച്ചയായിട്ടും വരും. തൊട്ടടുത്ത ആൾക്കാരൊക്കെ മരണപ്പെടുമ്പോൾ, നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് മരിക്കുമ്പോൾ, മരണപ്പെടുമ്പോൾ നമ്മളുടെ കണ്ണിന്ന് കണ്ണുനീര് വരും ഉറപ്പാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്ന് പോലും കണ്ണുനീര് വന്നിട്ടുണ്ട് മകൻ മരണപ്പെട്ടപ്പോൾ. അത് സ്വാഭാവികമായ മനുഷ്യ പ്രകൃതിയാ. എന്നാൽ ജാഹിലിയത്തിനെ പോലെ നമ്മൾ അട്ടഹസിക്കരുത് സഹോദരന്മാര്. എന്തൊരു പരീക്ഷണം വരുമ്പോൾ, എന്തൊരു പരീക്ഷണം വരുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എന്റെ മക്കളുടെ അടുത്തൊക്കെ പറയും, എണ്ണയുടെ അടുത്തൊക്കെ പറയും. അഥവാ എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു മരണം, മലക്കുൽ മൗത്ത് വന്ന് എൻ്റെ റൂഹ് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങളെ, നിങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിത്തരണ ഈ സമയത്ത്. വേറെ ഒന്നും ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കാനും പറ്റില്ല, ഒന്നും അറിയുകയും ചെയ്യില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പണ്ട് ഉംറക്ക് പോയിരുന്നു, ചെറിയ കുട്ടികളായിരുന്നു, അപ്പോൾ ഇഹ്റാമിൻ്റെ അവസ്ഥയിലായിരുന്നു. എയ്റോപ്ലെയിനിൽ കയറിയപ്പോൾ, എയ്റോപ്ലെയിനിൽ യാത്ര തുടങ്ങി, ഞാൻ ആകെ ചുണ്ടുകളൊക്കെ വളർത്തുപോയി, ബോധമില്ലാതെ പോവുക. ഞാൻ വേറെ ഒരു ലോകത്തിലേക്ക് പോയി, അള്ളാഹു വേറെ ലോകത്തിലേക്ക്. തൊട്ടടുത്തുള്ള പാസഞ്ചേഴ്സ് ഒക്കെ വല്ലാത്ത വിഷമിച്ചു പോയി, എന്താ സംഭവിക്കുന്നത് എന്നറിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഭാര്യയുടെ നിസ്സഹായ മുഖം, വിളിക്കുന്നു ഷാൻ, ഞാൻ റബ്ബ് കാക്കും, റബ്ബ് കാക്കും, റബ്ബ് കാക്കുമ്പോൾ ഞാൻ എൻ്റെ ബോധം ഇങ്ങനെ പോവാ, എനിക്കെൻ്റെ മക്കളുടെ അട്ടഹസിച്ചിലൊക്കെ കരച്ചിൽ ഒന്നും ഒന്നും ഇല്ല, എനിക്ക് ഒരു എഫക്റ്റും ഇല്ല, ഞാൻ വേറെ തന്നെ ലോകത്തിലേക്ക് പോവുക, ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പോവുക, അള്ളാഹിൻ്റെ അടുത്ത് പോവുക, ഞാൻ എൻ്റെ ഭാര്യ റബ്ബ് കാത്തോളും, റബ്ബ് കാത്തോളും. സഹോദരന്മാർ എന്താ അവസ്ഥ വരുമ്പോൾ നമ്മൾ റബ്ബിലേക്ക് നമ്മൾ മടങ്ങുക, ഒരുപാട് ആശ്വാസം കിട്ടും. നമ്മൾ വേറെ തന്നെ ലോകത്തിലേക്ക് പോവുകയാണ്, ഞാൻ മരണപ്പെട്ടു പോകുന്ന ഉറപ്പായിരുന്നു. ആൾക്കാർ വെച്ചു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സംഭവിക്കുന്നു, എന്താ സംഭവിക്കുന്നു അള്ളാഹു ആലം.
അദ്ദേഹം അതേപോലെ തന്നെ വേറൊരു അവസരത്തിൽ വീട്ടിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ തീ അങ്ങ് മുകളിലോട്ടേക്ക് ചിമ്മിണിയിലേക്ക് പിടിച്ചു. തീ ഇങ്ങനെ പിടി, അത് 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 കെട്ടടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനും ഭാര്യ ഒരുപാട് വെള്ളം കൊണ്ടായി, അത് വെള്ളം ഒഴിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു അസ്തഫ്രദ പറയും, അസ്തഫ്രദ എന്തുകൊണ്ട് അസ്തഫ്രദ പറഞ്ഞു, അള്ളാഹു ശിക്ഷിക്കില്ല ശിക്ഷിക്കില്ല, ഈ ഇത്താറ്റ തീ പൊട്ടിപ്പാണ് നമ്മൾ അതിൽ തന്നെ മരണപ്പെട്ടു, അള്ളാഹു ശിക്ഷിക്കില്ല ശിക്ഷിക്കില്ല. അസ്തഫ്രദ ലായില്ലാഹ അസ്തഫ്രദ ലായില്ലാഹ പറഞ്ഞിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് മലക്കുകളെ പോലെ ഒരു, എനിക്ക് ഇപ്പോഴും ഓർക്കാറുണ്ട്, മൂന്ന് സഹോദരിമാരെ സമയത്ത് തന്നെ വീട്ടിൽ കയറി വന്ന് വേറെ ഒരു ആവശ്യത്തിന് അവരും കൂടെ സഹായിച്ചു. അവർ ഞാൻ ഇപ്പോഴും പ്രാർത്ഥന കൊടുക്കാറുണ്ട്. സഹോദരിമാരെ, എന്തൊരവസ്ഥയിൽ നമ്മൾ ഉടനെ അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹുലേക്ക് മടങ്ങുക, ഒരുപാട് ഒരുപാട് ആശ്വാസം കിട്ടും. വേറെ ഒന്നും ചെയ്യാനുമില്ല. എടുത്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട വീട്ടിന്റെ മുറ്റത്ത് വെള്ളം, ക്ഷമിക്കുക ക്ഷമിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരിക്കലും ഒരു ഉംറക്ക് പോയപ്പോൾ ഞാനും മകളും എന്റെ ഭാര്യയും മകനെ കാണാതെ, ആദ്യത്തെ ദിവസമായിരുന്നു, അതുകൊണ്ട് ഹോട്ടലും കൃത്യമായിട്ട് അവർക്ക് അറിയേണ്ടതല്ല, ബാഡ്ജും ഇല്ല. ഞാൻ ആകെ വിഷമിച്ചു പോയി. എന്റെ മോളിങ്ങനെ കരയുന്നു, ഉമ്മയുടെ 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 കരയുന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്റെ റൂമിൽ വന്നിട്ട് ഉടനെ രണ്ടിറക്കാത്ത നമസ്കരിച്ച് അള്ളാഹ്ത്ത് പറഞ്ഞു, അള്ളാഹുവേ അള്ളാഹുവേ നീ കാക്കണേ, ഇത് വലിയൊരു ലോകമാണ് അള്ളാഹുവേ, അവർക്ക് വഴിയറിയില്ല, നീ എന്നെ എത്തിച്ചു കൊടുക്കണേ എത്തിച്ചു കൊടുക്കണേ. എന്തൊരവസ്ഥയിൽ സഹോദരന്മാരെ, എന്തൊരവസ്ഥയിൽ നമ്മൾ ഉടനെ അള്ളാഹുലേക്ക് മടങ്ങണം. എന്ത് വിഷമം വന്നാലും നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമ്മൾ ഒന്നുകൂടി രണ്ടിറക്കാത്ത നമസ്കരിച്ചിട്ട് പൊട്ടിക്കരി അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം സുജൂദിൽ കിടന്ന് കരിയ. അതല്ലെങ്കിൽ ഞാനൊക്കെ ചിലപ്പോൾ വല്ലാത്ത സ്ട്രെസ് വരുമ്പോൾ ഉടനെ ഖുർആൻ എടുത്ത് ഓതുക, വെറുതെ ഓതിക്കോ വെറുതെ ഓതിക്കോ, അർത്ഥം അറിയില്ലെങ്കിൽ പോലും ഓതിക്കോ, അത് ഷിഫാഉ ലിമാ ഫിസ് സുദൂർ. അപ്പൊ ക്ഷമ വേണ്ടത് സഹോദരന്മാരെ, ഏറ്റവും ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഒരുപാട് ക്ഷമ വേണം. എന്ത് വന്നാലും ഇൻഷാ അല്ലാ, ഞാൻ കരിയും, കരച്ചിലുണ്ടാവും, എല്ലാം സംഭവിക്കാൻ സ്വാഭാവികമാണ്. പൊട്ടിക്കരിയില്ല, കണ്ണിന്ന് ഒരുപാട് കണ്ണുനീര് വരും, ഞാൻ സുജൂദിലേക്ക് പോകും, സുജൂദിൽ കിടക്കും, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എല്ലാ വിഷമം പറയും. എൻ്റെ മക്കൾ തോറും മക്കൾ, ഞാൻ ബാപ്പ പെട്ടെന്ന് മരണപ്പെട്ടാൽ ബാപ്പ പോകുന്ന അള്ളാഹിൻ്റെ അടുത്ത, മക്കളെ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് തരിയാൽ മതി, ബാപ്പക്ക് പുറത്തു കൊടുക്കണേ പുറത്തു കൊടുക്കണേ, ബാപ്പ വളരെ മനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്ന മക്കളെ. അപ്പൊ എന്തുണ്ട് ഈ അള്ളാഹിൻ്റെ അടുത്ത് പറയാ, എന്ത് ഖുറാൻ എടുത്തു ഓതുക, ക്ഷമിക്കാൻ പഠിക്കണം സഹോദരന്മാരെ. ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഈ ക്ഷമ നമ്മൾ ഒരുപാട് ആർജിച്ചെടുക്കണം നമ്മൾ. ഇനി രണ്ടാമത്തെ ക്ഷമ ആവശ്യം എപ്പോഴും ജീവിതത്തിൽ, ഒരുപാട് പേര് നമ്മളെ കുത്തുവാക്കും കളിയാക്കുകളും ഒക്കെ ചെയ്യും, പ്രത്യേകിച്ചും ദീനീ രംഗത്ത്, പ്രത്യേകിച്ചും നമ്മൾ ദഅവാ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കുത്തുവാക്കുകൾ കിട്ടും. ആ കുത്തുവാക്കുകൾ കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് ക്ഷമിക്കണം സഹോദരന്മാരെ, ക്ഷമിച്ച് പഠിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വൽ ആസർ ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. ദഅവത്ത് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ക്ഷമ വേണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടല്ലാ, ഒരുപാട് അനുഭവം. എന്നെ സദസ്സിൽ വെച്ചും ഒറ്റക്കൊക്കെ വെച്ചിട്ട് പരസ്യമായിട്ടുണ്ട്, ഒച്ചത്തിൽ കളിയാക്കി ഒരുപാട് പേരുണ്ട്, നല്ല താടി വെച്ച് നല്ല നെറ്റിക്ക് എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എപ്പോൾ പോടിയും, ഞാൻ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആകാശത്തിലേക്ക് നോക്കി എൻ്റെ റബ്ബിൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ, ഒരുപാട് സമയം പറഞ്ഞിട്ടുണ്ട്, റബ്ബേ റബ്ബേ നീ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന ഒറ്റ കാരണത്താലാണല്ലാവേ ഞാൻ പ്രതികരിക്കാത്തത്. എനിക്ക് എൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ അറിയായിട്ടല്ല എൻ്റെ പൊന്നാര റബ്ബേ, എനിക്കറിയായിട്ടല്ല നല്ലോണം സംസാരിക്കാൻ അറിയാം, പക്ഷെ നിന്റെ പ്രീതി തേടിയിട്ടാ, നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള നീ കാണുന്നുണ്ടല്ലോ, ഈ താടി വെച്ച മനുഷ്യനെ കാട്ടി ഏറ്റവും ഏറ്റവും ഉന്നത പദവിയിൽ എനിക്ക് എത്തണമല്ലാവ്, നീ അതിന് പ്രതിഫലം നൽകണമെന്ന് പൊട്ടിക്കരയാറുണ്ട് സഹോദരന്മാരെ. എന്തൊരു എന്തൊരു ബുദ്ധിമുട്ട് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ ഉടനെ മടങ്ങുക, ഒരിക്കലും ദേഷ്യം പിടിക്കുക. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ ഓർക്കാൻ ശരിക്കും എണ്ണാൻ പറ്റും, ഞാൻ ദേഷ്യം പിടിച്ച അനുഭവങ്ങൾ വളരെ വളരെ കുറവാണ്. എൻ്റെ കുടുംബ ഭാര്യയോടാവട്ടെ, പുറത്ത് ജോലി സ്ഥലത്താവട്ടെ, എവിടെ എവിടെ തന്നെ എൻ്റെ ഇത്രയും കൊല്ലം ജീവിതത്തിൽ ദേഷ്യം പെട്ടത് വളരെ വളരെ കുറവാണ്. അതെന്തുകൊണ്ടെച്ചാൽ എന്നിങ്ങനെ ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് 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 ഞാൻ പിന്നെയും പറയും, എന്താ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഇനി ബുദ്ധിമുട്ടിച്ച ചിലപ്പോൾ എൻ്റെ സ്വഭാവം മാറും, ഞാൻ ദേഷ്യപ്പെട്ടാൽ എൻ്റെ മുഖം മൊത്തം മാറും, വളരെ മോശമാണ്, ദേഷ്യപ്പെട്ടാൽ എൻ്റെ മുഖത്തിന് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ നിങ്ങൾ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ, ഞാൻ നിങ്ങൾ ഒരു വിധത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യില്ല, എനിക്ക് ഒരു ആവശ്യമില്ല, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വിടുക.
സഹോദരന്മാരെ, നല്ലോണം ക്ഷമിക്കാൻ പഠിക്കുക. അള്ളാഹിന്റെ വലിയ വലിയ പരീക്ഷണം വരുമ്പോഴും ജനങ്ങളുടെ ഒരുപാട് ഫിത്നയും തിന്മയും വരുമ്പോഴും നമ്മൾ ഒരുപാട് ക്ഷമിക്കുക, ഒന്നുമില്ല ഹൃദയം പിടിച്ചു വെക്കുക, പോയിട്ട് ഒതുവെടുക്കുക, ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, ആ മനുഷ്യനോട് അധികം ബന്ധം പുലർത്താതെ ആ മനുഷ്യൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സഹായം ചെയ്തു കൊടുക്കല്ലാണ്ട് എപ്പോഴും ആ മനുഷ്യനെ പിന്നെ കാണേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ ക്ഷമ സബറു പറഞ്ഞു സഹോദരന്മാർ, എന്തിനറിയോ? തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു അത് വലിയ സബറാണ്. പ്രത്യേകിച്ചും യുവാക്കൾക്ക്, ആ യുവാക്കളൊക്കെ ഏറ്റവും വലിയ ജിഹാദ് പറഞ്ഞ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളതാ വലിയ മെനക്കെട. സഹോദരന്മാര്, ഒരുപാട് സംഘടനാ പ്രവർത്തന മീറ്റിംഗ് ഒക്കെ നടത്താൻ എളുപ്പമാണ്, തൊട്ടടുത്ത് അവർക്ക് ഖുർആൻ കൊടുക്കാൻ എളുപ്പമാണ് അയൽവാസികൾക്ക്. എന്നാൽ എൻ്റെ ആ യുവാക്കൾക്ക് ദൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞ വലിയ ക്ഷമ ആവശ്യമാണ്. യുവാക്കൾ മാത്രമല്ല സഹോദരന്മാര്, എടുത്തൊക്കെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കല്യാണം കഴിഞ്ഞ ഭർത്താവ്, കല്യാണം കഴിഞ്ഞ വേറെ ഒരു സ്ത്രീയോട് പോലും മോഹം, എന്തൊരു അബദ്ധമാണ്! അസ്തഗ്ഫിറുല്ലാ. നോക്കിക്കൊണ്ടിരിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. സഹോദരന്മാർ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന സംഭവം ഞാൻ വെറുതെ എടുത്തു പറയല്ല. ഒരിക്കലും നമ്മൾക്ക് അസ്തഗ്ഫിറുല്ലാ, ഒരിക്കലും അന്യ സ്ത്രീയോട് നോക്കരുത്, നോട്ടം എന്തെങ്കിലും അബദ്ധമുണ്ട് ഉടനെ ദൃഷ്ടികൾ താഴ്ത്ത ചെയ്യരുത് സഹോദരന്മാര്. പ്രത്യേകിച്ച് എനിക്കൊരു ഗൾഫിലൊക്കെ ഒറ്റക്ക് താമസിക്കുന്ന ഒരുപാട് പേര്, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ അങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ എന്തെങ്കിലും സാധാരണ ജോലി ചെയ്ത് ജീവിച്ചോ സഹോദരന്മാര്. ഇവിടുത്തെ ഗൾഫിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒറ്റപ്പെടുമ്പോൾ അവിടെ അനാവശ്യമായ സ്പായും ഒരുപാട് ഒരുപാട് മസാജും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ തുറന്നിരിക്കുക. വീട്ടിൽ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ യൂട്യൂബ് വൃത്തികളല്ലാണ്ട് ഇത് കണ്ട് 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 ഒരുപാട് പേർക്ക് പ്രശ്നമാണ് സഹോദരന്മാരെ. ദൃഷ്ടികൾ താഴ്ത്ത എന്ന് പറയുന്നത് വലിയ ക്ഷമയാണ്, വലിയ ക്ഷമ ആവശ്യമാണ്. കുറച്ചും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ സമ്പത്തിനോടുള്ള മോഹം കാരണം ഹറാമിലൂടെ സമ്പത്തുണ്ടാക്കുന്ന ഒരു കണക്കുമില്ല. അവിടെ നമുക്ക് കൃത്യമായിട്ട് സബർ വേണം. ഇല്ല, എനിക്ക് ഈ കാശ് അനാവശ്യ ഹറാമായ കാശ് വേണ്ട എന്നുള്ള സബർ വേണം. സഹോദരന്മാരെ, ഈ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും എന്തെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും അതേപോലെ ആരെങ്കിലുമൊക്കെ കുത്തുവാക്കുകൾ പറയുമ്പോൾ ക്ഷമിക്കാനും ഇതൊക്കെ നേടിയെടുക്കുന്നതിന് വേറൊരു വലിയൊരു ക്ഷമ ആവശ്യ, സബർ ആവശ്യ. അതെന്തിനറിയോ? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് സബർ വേണം. ഏറ്റവും വലിയ സൽക്കർമ്മമാണ് അഞ്ച് നേരത്തെ കൃത്യമായിട്ടുള്ള ജമാഅത്ത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ സഹോദരന്മാരെ, കൃത്യമായിട്ട് അഞ്ച് നേരം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരുപാട് സബർ ആവശ്യ. അത് നേടിയെടുത്താൽ ഇൻഷാ അല്ലാ മറ്റു മൂന്ന് അവസരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് സബർ നൽകും. ഇന്ന സ്വലാത്ത തനാനിൽ ഫഹ്ഷായു വൽ മുൻകർ, അല്ലാഹ് ഉറപ്പ് തന്നല്ലോ. അപ്പൊ നമ്മുടെ ജമാഅത്തിന്റെ കുഴപ്പമുള്ളത് കൊണ്ടാണ് മറ്റു മൂന്ന് കാര്യങ്ങളിലും അവസ്ഥയിലും നമുക്ക് ക്ഷമയില്ലാത്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് അഞ്ചനം പള്ളിയിൽ പോവുക സഹോദരന്മാരെ. അങ്ങനെ നമ്മൾ ഒരുപാട് ക്ഷമ നേടിയെടുക്കുക. അങ്ങനെ പോകുന്നവൻ അടുത്ത് ചെയ്യേണ്ടത് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. ഇപ്പൊ റമദാൻ മാസത്തിലെ നോമ്പും 2.5% സക്കാത്തും ഹജ്ജൊക്കെ എല്ലാവരും ചെയ്യും. അതുപോലെ അതിനെക്കാട്ടി കൂടുതൽ സുന്നത്തുകൾ ചെയ്യുക. പ്രത്യേകിച്ച് നമുക്കറിയാം, തഹജ്ജുദ് ശീലമാക്കണമെങ്കിൽ ഒരുപാട് സബർ ആവശ്യമാണ്. രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും എഴുന്നേറ്റ് ശീലമാക്കണമെങ്കിൽ സബർ ഒരുപാട് ആവശ്യമാണ്. സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ ഒരുപാട് സബർ ആവശ്യം സഹോദരന്മാരെ. പ്രത്യേകിച്ച് നമുക്കൊക്കെ ജോലി തിരക്കിലൊക്കെ നമ്മൾ കഴിയുന്നത്ര പിടിച്ചു നിൽക്കാൻ നോക്കും ആഴ്ചയിലൊരിക്കുക, പക്ഷെ പിന്നെ ചിലപ്പോൾ പിന്നെയും മടിയുന്നു, പിന്നെയും ഒരുപാട് ക്ഷമ ആവശ്യം. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സബർ സഹോദരന്മാരെ. ഉറപ്പ് ഉറപ്പ് ഉറപ്പ്, ക്ഷമിച്ചാൽ ഉറപ്പ് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തർക്കും സ്വർഗം കിട്ടും. ക്ഷമ എപ്പോഴൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ, നമ്മൾ മെല്ലനെ 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 വഴി തെറ്റി നരകത്തിലേക്ക് ആയി പോകും സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് സബറിട്ട് തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നാളെ പരലോകത്ത് അതിന് കൃത്യമായ പ്രതിഫലം നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.